ഇങ്ങനെയൊക്കെയുള്ള സംഭവവികാസങ്ങൾക്കിടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇന്ന് പര്യടനം തുടങ്ങുകയാണ്. കാസർഗോഡ് നിന്നാണ് യാത്ര. മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര ഉദ്ഘാടനം ചെയ്യും. ബിജീഷ് ഗോവിന്ദൻ വിവരങ്ങളുമായി ചേരുന്നു. ബിജീഷ്, ഗുഡ് മോർണിംഗ്. ഈ കേന്ദ്രത്തിന്റെ നയങ്ങൾക്കെതിരെയാണ് ജാഥയെങ്കിലും ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളിൽ പാർട്ടി തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടി നടത്തുന്ന ഈ ജാഥയെ എങ്ങനെയാണ് കാണേണ്ടത്? ഇതിൻ്റെ ഉദ്ഘാടനം എപ്പോഴാണ്? മുഖ്യമന്ത്രി ഇന്ന് വരുമ്പോൾ, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നാട്ടിലെമ്പാടും കരിങ്കോടി പ്രതിഷേധമാണ്, അതിനെ തടയിടാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് സുരക്ഷയും ഒരുക്കിയിരിക്കുന്നത്? അഞ്ജിത, ഇതിനകത്ത് സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ സംസ്ഥാന ജാഥ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആ ജാഥ തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിലാണ് ആകാശ് തിലങ്കേരി വിഷയവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൻ്റെ അകത്ത് പ്രതിപക്ഷം സർക്കാരിനെതിരെ നടത്തുന്ന പ്രതിഷേധ സമരങ്ങളും ശക്തമായി വന്നിരിക്കുന്നത്. സി പി എമ്മിനെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കി നിർത്തിയിരിക്കുന്നൊരു സമയമാണ് ഈ ജാഥ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ തുറന്നു കാട്ടുക മാത്രമായിരിക്കില്ലേ ജാഥയുടെ പ്രധാന ദൗത്യമായിട്ടുണ്ടാവുക. അതിനകത്ത് പ്രതിരോധത്തിലായിരിക്കുന്ന വിഷയങ്ങളിൽ, അതായത് അഗസ് തിലങ്കേരി വിഷയം അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ബജറ്റിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളും, അതും രണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഈ ജനകീയ പ്രതിരോധ ജാഥ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ജാഥ ലീഡറും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ നയിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യമുള്ളത്. ഇന്ന് വൈകിട്ട് 4:30 ഇപ്പോൾ ഈ ജാഥയുടെ ഉദ്ഘാടനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുമ്പളയിലാണ് ഈ ഉദ്ഘാടനം നടക്കുക. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും അവിടെ ഒരുക്കിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇന്ന് കാസർഗോഡ് ജില്ലയിൽ രാവിലെ മുതൽ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. 3 ഔദ്യോഗിക പരിപാടികളും അതുപോലെ തന്നെ 2 പൊതുപരിപാടികളും. ഏറ്റവും അവസാനത്തെ പരിപാടിയായിട്ടാണ് സി പി എമ്മിൻ്റെ ഈ സംസ്ഥാന ജാഥയുടെ ഉദ്ഘാടനം നടക്കുക. അത് വൈകിട്ട് 4:30 കുമ്പളയിൽ. അതിനു മുൻപ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ചീമേനിയിലാണ് തുടങ്ങുന്നത്. ചീമേനിയിൽ 10:00 ചീമേനി ജയിലിൽ, തുറന്ന ജയിലിൽ ബാരക്കിൻ്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരു അവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ആ ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം. ഇങ്ങനെ വിവിധ പരിപാടികളുള്ളത് കാരണം ജില്ലയിൽ വലിയ തരത്തിലുള്ള പോലീസ് സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. 900-ത്തിനടുത്ത് പോലീസുകാരെയാണ് ഈ സുരക്ഷാ ചുമതലക്കായി നിയോഗിച്ചിട്ടുള്ളത്. 15 DYSP മാർക്കാണ് ഇതിൻ്റെ ചുമതല. ഏതായാലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പ്രതിഷേധം പ്രകടിപ്പിക്കും, തങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരായ കരിങ്കുടി പ്രകടനം ഉണ്ടാകുമെന്ന് അവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി ബിജീഷ്, എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിനുള്ള വരവ്, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം എന്നതൊക്കെയുള്ളത്. ബിജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയാണ് ഈ സി പി എം സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥയെങ്കിലും ഇപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞേക്കും ആ ജാഥ.